നമസ്കാരം. ശബരിമല കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ സുപ്രീം കോടതിയിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും, മറുനാടൻ അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ അല്ല ഇന്നിറങ്ങിയ സകല മാധ്യമങ്ങളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതും ഇന്നിറങ്ങിയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. മറുനാടൻ ടി വി ഇന്നലെ, മറുനാടൻ ടി വിയും മറുനാടൻ മലയാളിയും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ ആശയക്കുഴപ്പം വ്യക്തമാക്കിക്കൊണ്ട് ചില റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഇന്നലെ സുപ്രീം കോടതിയിൽ സംഭവിച്ചത് എന്താണെങ്കിലും അത് ആത്യന്തികമായി ഗുണകരമായത് ഭക്തർക്ക് തന്നെയാണ്. പലരും പറയുന്നത് പോലെ എന്തോ സ്റ്റേ ചെയ്തില്ല എന്നൊക്കെ പറയുന്ന സാങ്കേതിക ന്യായങ്ങളൊക്കെ ഒരു ബലവും ഉള്ള വാദങ്ങളല്ല. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ഒരു കേസിൽ പുനഃപരിശോധനാ ഹർജി സ്വീകരിച്ചത് തന്നെ, അതായത് പുനഃപരിശോധനാ ഹർജികൾ തള്ളിക്കളയാതിരുന്നത് തന്നെ ഭക്തരുടെ വിജയമാണ്. അതുകൊണ്ട് ആത്യന്തികമായി ഭക്തരുടെ വിജയം തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. പക്ഷേ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ചില ചെറിയ വ്യത്യാസങ്ങൾ യാഥാർത്ഥ്യവുമായി ഉണ്ട്. അതായത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്നാണ്. അത് വാസ്തവമല്ല. ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് തന്നെയാണ് കേസ് പരിഗണിക്കാൻ പോകുന്നതും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുന്നതും. ഇവിടെ ചീഫ് ജസ്റ്റിസ് മാറി എന്നതുകൊണ്ട് ഇപ്പോൾ പുതുതായി വരുന്ന ജസ്റ്റിസ് ബോബ്ഡെ ആയിരിക്കും ഇനി പകരമായി വരുന്ന ചീഫ് ജസ്റ്റിസ് എന്ന് മാത്രം. ജസ്റ്റിസ് ബോബ്ഡെയുടെ നിലപാടായിരിക്കും ഇതിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന മാത്രമേ വ്യത്യാസമുള്ളൂ. അതേസമയം എന്താണ് ഇന്നലെ സുപ്രീം കോടതി ചെയ്തത് എന്ന് വെച്ചാൽ, ഈ കേസ് തീരുമാനം നീട്ടിക്കൊണ്ട്, അതായത് ഈ കേസിലെ പുനഃപരിശോധനാ ഹർജിയിലെ തീരുമാനം നീട്ടിക്കൊണ്ട് അതിൽ ചില നിയമപ്രശ്നങ്ങൾ ഉത്തരം നൽകാൻ ഏഴംഗ ബെഞ്ചിനെ നിയമിച്ചു. ആ ഏഴംഗ ബെഞ്ചിനോട് ഈ വിഷയം മാത്രമല്ല ഇതടക്കം 8 വിഷയങ്ങൾക്ക് ഉപദേശം നൽകാൻ പറഞ്ഞു. അതായത് ആ ഏഴംഗ ബെഞ്ചിനെ രൂപീകരിക്കേണ്ടത് ഇനി വരുന്ന ചീഫ് ജസ്റ്റിസാണ്. അതായത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബോബ്ഡെ, അദ്ദേഹമായിരിക്കും അധ്യക്ഷൻ. അദ്ദേഹമായിരിക്കും ആരൊക്കെയായിരിക്കും ഈ ബെഞ്ചിൽ ഉണ്ടാവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ഈ ബെഞ്ചിൽ ഈ ശബരിമല കേസിലെ ഒന്നോ രണ്ടോ ജഡ്ജിമാർ ഉണ്ടാവാം. അതേസമയം 4 വിവാദമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഈ 4 കേസിലെയും ജഡ്ജിമാർ ഉണ്ടാവും. ആ 7 ബെഞ്ചിൽ ഈ 4 കേസിലെയും ജഡ്ജിമാരുണ്ടാവും. ശബരിമല കേസിലെയും ജഡ്ജിമാരുണ്ട്. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ കേസിൽ അതിശക്തമായി നിലപാടെടുത്ത 2 ജഡ്ജിമാരുണ്ട്, വിശ്വാസികൾക്കെതിരെ, ജസ്റ്റിസ് ചന്ദ്രചൂഡും ജസ്റ്റിസ് നരിമാനും. ഇതിൽ ജസ്റ്റിസ് നരിമാൻ ഒരു പാഴ്സി പുരോഹിതൻ കൂടിയാണ്. അപ്പോൾ പാഴ്സി യുവതികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ അഭിപ്രായം പറയുന്ന ബെഞ്ചിൽ ഇദ്ദേഹം ഉണ്ടാകാൻ കഴിയുമോ എന്ന ചോദ്യം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ജസ്റ്റിസ് നരിമാൻ ബെഞ്ചിൽ ഉണ്ടായില്ലെന്നും വരാം. ഇന്നലെ കോടതിയിൽ സംഭവിച്ചത് 56 പുനഃപരിശോധനാ ഹർജികളും പിന്നെ റിട്ട് ഹർജിയും ട്രാൻസ്ഫർ ഹർജികളും ഉൾപ്പെടെ 65 കേസുകൾ പരിഗണിക്കുകയും ഈ കേസ് പുനഃപരിശോധിക്കുന്നതിനുള്ള മുൻപോട്ടുള്ള തീരുമാനം ശരിവയ്ക്കുകയും ചെയ്തു. അതായത് പുനഃപരിശോധന കോടതിയുടെ മുൻപിൽ ഏറ്റവും എളുപ്പമുള്ള വഴി പുനഃപരിശോധിക്കേണ്ട എന്ന് 3 ജഡ്ജിമാർ തീരുമാനിച്ചിരുന്നെങ്കിൽ പുനഃപരിശോധിക്കാതെ തള്ളിക്കളയമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ശബരിമലയിൽ യുവതീ പ്രവേശനം നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം അന്തിമമാവുമായിരുന്നു. അത് മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അന്തിമമല്ല, അത് പുനഃപരിശോധിക്കാം. പക്ഷേ എപ്പോൾ പുനഃപരിശോധിക്കും? പുനഃപരിശോധിക്കണമെങ്കിൽ ചില നിയമപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. അത് 8 വിഷയങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു. അതിൽ ഒരു വിഷയം മാത്രമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ളത്. അതിങ്ങനെയാണ്, 1965 കേരള പൊതു ആരാധനാലയ നിയമത്തിന് ശബരിമല ക്ഷേത്രവും ബാധകമാണ്. ഈ ചോദ്യം മാത്രമേ ഉള്ളൂ. ബാക്കി 7 ചോദ്യങ്ങളും കോമൺ ചോദ്യങ്ങളാണ്. ചിലതൊക്കെ മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ടും മറ്റു ചിലത് ഷിയ ആരാധനാലയമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില ആചാരങ്ങളാണ്. അപ്പം ഈ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉത്തരം ഈ ഏഴംഗ ബെഞ്ച് കൊടുക്കണം. ഏഴംഗ ബെഞ്ച് രൂപീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഏഴംഗ ബെഞ്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും 5 ബെഞ്ച് കൂടും. ആ 5 ബെഞ്ചായിരിക്കും ഈ പറയുന്ന ശബരിമല വിഷയത്തിലുള്ള പുനഃപരിശോധനാ ഹർജിയുടെ അന്തിമ തീരുമാനമെടുക്കുന്നത്. ഇതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇത് വളരെ കൂടുതൽ സങ്കീർണമായി എന്നത് ശ്രദ്ധേയമാണ്. ഇതൊരു ഭരണഘടനാ വിഷയമായി 7 ബെഞ്ചിന് പകരം ഒരുപക്ഷെ 9 ബെഞ്ച് പോലും രൂപപ്പെട്ടെന്ന് വരാം. കാരണം ഇത് ഇവരിതിൻ്റെ അകത്ത് അഡ്വക്കേറ്റ് പരാശൻ ഉയർത്തിയ ഒരു വിഷയമുണ്ട് ജിജോ ഇമ്മാനുവൽ കേസിൻ്റെ അകത്ത്. അതായത് ആ കേസ് ഉദ്ദേശിക്കേണ്ടത് യഹോവ സാക്ഷികൾക്ക് ദേശീയഗാനം കേൾക്കുമ്പോൾ എഴുന്നേക്കാൻ വയ്യ,
അതിനെതിരെ കേസ് കൊടുത്തു, നടപടിയുണ്ടായി, അത് സുപ്രീം കോടതി എഴുന്നേക്കണ്ട എന്നാണ് വിധിച്ചത്. അത് ആചാരവുമായിരുന്നു. ഇതാണ് അദ്ദേഹം അഡ്വക്കേറ്റ് പരാശൻ ഉയർത്തി കാട്ടി ഇത്തരത്തിലുള്ള ആചാരം. അതുപോലെ തന്നെ ഈ ഒരു കേസുകളും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കേസുകൾ സുന്നി മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനമാണ് ഒരു വിഷയം. ഈ കേസ് ജസ്റ്റിസ് ബോബ്ഡെ അടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിവെച്ചിരിക്കുകയാണ് അതിൽ ഇടപെടുന്നത്. പാഴ്സി സ്ത്രീകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവരുണ്ടാവുന്ന പ്രശ്നം, അതായത് വിവാഹം കഴിക്കുന്നവർ പാഴ്സികളല്ലാതായി തീരുന്ന വിഷയം ഇപ്പോഴൊരു അഞ്ചംഗ ബെഞ്ചാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ചേലകർമ്മവുമായി ബന്ധപ്പെട്ട്, അതായത് ബോറ ഷിയ മുസ്ലിമുകളുടെ ചേലകർമ്മവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതോ ഇതിനോടകം തന്നെ ഇതൊരു വിശാല ബെഞ്ചിന് വിടാൻ തീരുമാനം. ഇത്തരം ഈ കേസുകളെല്ലാം മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഒക്കെ ഒരുമിച്ച് ഇതിൻ്റെ ചില നിയമപ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ എട്ട് ചോദ്യങ്ങളുണ്ട്. ഈ എട്ട് ചോദ്യങ്ങളുടെ മറുപടി ഈ നാല് കേസുകളെയും ബാധിക്കും. അതായത് പലപ്പോഴും സുപ്രീം കോടതിയുടെ വിധികൾ തമ്മിൽ ബന്ധമില്ലാതെ വരുന്നു. അതായത് ഇമ്മാനുവൽ കേസിൽ, യഹോവ സാക്ഷികളുടെ കേസിൽ ആരാധനാലയം മൗലികാവകാശം എന്ന് പറയുന്നത് ദേശീയഗാനം പാടണ്ടെന്ന് വിധിച്ചു. അത് അതേസമയം മുത്തലാഖ് നിരോധിച്ചു. ഇതുപോലെ തന്നെ പലതരത്തിലുള്ള, അതേസമയം ശബരിമല യുവതികൾ കയറിയിരുന്ന് വിധിച്ചു. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത വിധികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു വലിയ ബെഞ്ച് ഇത്തരത്തിലൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ സമാനമായ കേസുകളിലൊക്കെ വിധി പറയുന്നവർ ഈ ഡിസിഷന് ബാധകമാണ്. അതായത് ഈ പല കേസുകളും അഞ്ചംഗ ബെഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അഞ്ചംഗ ബെഞ്ച് ഇതിന് മുൻപൊരു ഏഴംഗ ബെഞ്ച് ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പുതിയ കേസ് വന്നാലും ആ അഞ്ചംഗ അതിൽ താഴെ ഒരു ബെഞ്ച് വരുമ്പോൾ അവർക്ക് ഈ ആദ്യത്തെ ബെഞ്ചിൻ്റെ തീരുമാനം ബാധകമാണ്. അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏഴംഗ ബെഞ്ച് ഈ വിഷയം സംബന്ധിച്ച് ചില നിബന്ധനകൾ എടുത്താൽ ഈ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് കേസ് എവിടെ വന്നാലും നടക്കൂ. സാധാരണ രീതിക്ക് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി തീരുമാനം എടുക്കാൻ, രണ്ട് ജഡ്ജിമാരാണ് സുപ്രീം കോടതിയുടെ ബേസിക് ആയിട്ടുള്ള തീരുമാനം. ഡിവിഷൻ ബെഞ്ച് മൂന്ന് ജഡ്ജിമാരാകും. ഭരണഘടനാ ബെഞ്ചാകുമ്പോഴത്തേക്ക് അഞ്ച് ജഡ്ജിമാരാകും, ഏഴാവാം, ഒൻപതാവാം, എത്ര വേണമെങ്കിലും. അപ്പം ഏഴംഗ ബെഞ്ച് അപ്പോൾ വളരെ അപൂർവം വിഷയങ്ങളിലെ ഏഴും അതിന് മുകളിലേക്കും പോകൂ. ഭരണഘടനാ ബെഞ്ചാണ്, അത് ഭരണഘടനാ വിഷയമുള്ളപ്പോൾ മാത്രമാണ്. ഭരണഘടനാ ബെഞ്ച് പോലും ഏഴാണ് പൊതുവെ ഉണ്ടാക്കുന്നത്. ആ ഏഴംഗ ബെഞ്ച് തീരുമാനിച്ചാൽ ഒൻപതംഗ ബെഞ്ച് സ്ഥാപിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു ഏഴംഗ ബെഞ്ച് ഇത്തരം വിഷയം മുഴുവൻ, അതായത് മുസ്ലിം സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച, പാഴ്സികളുടെ സംബന്ധിച്ച, ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും ഒരു മാനദണ്ഡം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച എല്ലാ കേസുകൾക്കും ഈ മാനദണ്ഡം ബാധകമായിരിക്കും. ജഡ്ജിമാർക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ശബരിമല കേസിൽ ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് ഭക്തർക്ക് അനുകൂലമായ വിധി തന്നെയാണ്. എന്നാൽ ഏഴംഗ ബെഞ്ചിലേക്ക് വിട്ടു എന്നത് യാഥാർത്ഥ്യമല്ല. ഈ അഞ്ചംഗ ബെഞ്ച് തന്നെയായിരിക്കും പരിഗണിക്കുന്നത്. റിട്ടയർ ചെയ്യുന്നവർക്ക് പകരം വരും. അതുകൊണ്ട് ഇതിൻ്റെ തീരുമാനം ഉണ്ടാകാൻ പോകുന്നതുള്ളൂ. എന്നാൽ ഇതിനെ ബാധിക്കുന്ന ചില നിയമപ്രശ്നങ്ങൾ, ഭരണഘടനയും ആചാരങ്ങളും ഒക്കെ ആയിട്ടുള്ള മതത്തിൻ്റെ ആചാരങ്ങൾക്ക് നൽകുന്ന സംരക്ഷണവും, അതായത് 25 ആർട്ടിക്കിളിലെ മതസ്വാതന്ത്ര്യവും ആചാര സംരക്ഷണവും, 226, 36, 25, 26 എന്നീ ആർട്ടിക്കിളുകളാണ് മതപരമായ വിശ്വാസങ്ങളും ഭരണഘടനയുമായി കൂട്ടിക്കഴിഞ്ഞു കിടക്കുന്ന ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളുകളൊക്കെ സംബന്ധിച്ച സംശയങ്ങൾ ദൂരീകരിക്കാനും ആ ആർട്ടിക്കിൾ ഉപയോഗിച്ച് ഒരു ജഡ്ജിയോ ഒരു കോടതിയോ വിധി പറയുമ്പോൾ അവർക്ക് ഒരു ആധാരമായി മാറാനുമാണ് ഈ ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്.